അവന്റെ വിറക് ചുമട്ടുകാരിയായ ഭാര്യയും ആരാ പറയുന്നതെന്നറിയണം. ആരാണ് പറയുന്ന പട്ടിയെയും പാമ്പിനെയും പൂച്ചയെയും സൃഷ്ടിച്ച, എന്നെയും നിങ്ങളെയും ജൂതനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ് പറയുകയാണ്, അബൂലഹബിന്റെ വിറക് ചുമട്ടുകാരിയായ ഭാര്യ എന്ന രകത്തി കയറുന്നു. അബൂലഹബിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അള്ളാഹുവിന്? അതാ പറഞ്ഞ എന്താ, വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയാണ്. കാരണം എന്താ അങ്ങനെ പറഞ്ഞ എന്താ മനസ്സിലായോ? ഈ ഖുറൈശി ഗോത്രത്തില് അവരൊക്കെ പണക്കാരായിരുന്നു. അപ്പൊ അവർ ഈ പിന്നെ പണമുള്ള ഒരു ജോലിക്ക് വിറവ് കിട്ടാനും വെള്ളം കോരാനൊക്കെ ആളെ വയ്ക്കുമല്ലോ. പക്ഷെ ഈ സ്ത്രീ വിറവ് ചുമന്നു കൊണ്ടുവന്നായിരുന്നു കത്തിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇത് കണ്ട് ഖുറൈശി ഗോത്രത്തിലെ മറ്റു സ്ത്രീകൾ ഈ പെണ്ണിനെ വിറവ് ചുമട്ടുകാരി എന്ന് വിളിക്കുമായിരുന്നു. അത് കണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ പഴയ കാലത്തൊക്കെ വിളിക്കല്ലേ ചട്ടുള്ളവരെ ചട്ടുകാല ചട്ടുകാലി എന്നൊക്കെ വിളിക്കല്ലേ, ഞൊണ്ടാ ഞൊണ്ടി എന്നൊക്കെ വിളിച്ച് കളിയാക്കുകയല്ലേ എന്ന് പറഞ്ഞാലേ ഖുറൈശി ഗോത്രക്കാർ ഈ പെണ്ണെ വിറവ് ചുമട്ടുകാരി എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. അള്ളാഹു ആ കളിയാക്കൽ തന്നെ അങ്ങനെ ഏറ്റെടുത്തു. അള്ളാഹുടെ ഗ്രന്ഥത്തിൽ ആ കളിയാക്കൽ തന്നെ എഴുതി വെച്ചു. ആ പെണ്ണിന്റെ ഇരട്ടപ്പേര് തന്നെ എഴുതി വെച്ചു, വിറക് ചുമട്ടുകാരി അവന്റെ ഭാര്യയും കയറും. അവളുടെ കഴുത്തിൽ പനനാര് കൊണ്ടുള്ള ഒരു വട ഉണ്ടായിരിക്കും, അവളുടെ കഴുത്തിൽ ഒരു മുത്തുമാല ഉണ്ടായിരുന്നു. മുത്തുമാല അവര് കാണിക്കുമായിരുന്നാണ് പറയുന്നത്. എന്തെങ്കിലും പെണ്ണുങ്ങൾക്ക് ഈ സ്വർണ്ണമാലയൊക്കെ കണ്ട് എല്ലാരും കാണിക്കുമല്ലോ. അപ്പൊ ആ മുത്തുമാലയുടെ സ്ഥാനത്ത് പനനാര് കൊണ്ടുള്ള ഒരു മല ഒരു വടമായിരിക്കും നിനക്ക് ഇട്ടുതരുന്നത് എന്നുള്ള പറയുക. ഇവര് ചെയ്ത എന്താണ്? ഈ അബൂലഹബും ഭാര്യയും ചെയ്ത കുറ്റം എന്താണ്? അബൂലഹബും ഭാര്യയും ചെയ്ത കുറ്റം എന്താണ്? അള്ളാഹുലും മുഹമ്മദിലും വിശ്വസിച്ചില്ല. മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. നീ കൊണ്ടുവന്ന പൂർവികരുടെ കെട്ടുകഥയാണ് എന്ന് അബൂലഹബ് പറഞ്ഞു. നീ ഞങ്ങളുടെ പൂർവികരുടെ കെട്ടുകഥയുമായിട്ടാണ് വരുന്നത്, ഞാൻ നിങ്ങളെ നിന്നെ വിശ്വസിക്കില്ല. നിനക്ക് ഹിറാ ഗുഹയിൽ വെച്ച് നിനക്ക് ജിബ്രീൽ കൊണ്ടുവന്ന് ഈ ഗ്രന്ഥം തന്നു നോക്കാൻ നീ തള്ളുന്നു എന്ന് ഞാൻ വിശ്വസിക്കില്ല. നിന്റെ ദൈവം എന്ന് പറയുന്നത് ഖുറൈശികളുടെ ഞങ്ങളുടെ ഗോത്ര ദൈവമായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഏക ദൈവമാണ്, പ്രപഞ്ച സൃഷ്ടാവാണ്, ഇനി വേറെ ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോത്രങ്ങളിൽ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നു, അതിലൊരു ദൈവം മാത്രമാണ് അള്ളാഹു. അതുകൊണ്ട് നീ ഇനി ഈ അള്ളാഹുവിനെ ഏക ദൈവം ആക്കണ്ട എന്നാണ് അബൂലഹബ് പറഞ്ഞു. അത്രയേ ഉള്ളൂ അബൂലഹബ് ചെയ്തതൊക്കെ. ഈ അബൂലഹബിനെ അബൂലഹബിന്റെ ഭാര്യയും പിന്തുണച്ചു. അബൂലഹബ് പറഞ്ഞതിനെ അബൂലഹബിന്റെ ഭാര്യയും പിന്തുണച്ചു. ഇത്രയേ ഉള്ളൂ ചെയ്തുള്ളൂ ഇവര് ചെയ്ത തെറ്റ്. അതിനാണ് ഇവരെ ഈ പ്രാക്കെല്ലാം പ്രാകിയത്, ഈ ശാപം എല്ലാം ശപിച്ചത്, ഈ തെറ്റ് ഈ ഈ ഈ കണ്ട ഇരട്ടപ്പേരൊക്കെ അള്ളാഹു വിളിച്ചത്. ഇനി ജീവിതകാലം മുഴുവൻ നരകത്തിൽ കിടന്ന് എരിയേണ്ട തെറ്റാണ് ഇവര് ചെയ്തത്. എന്താണ്? അള്ളാഹുലും മോമയിലും വിശ്വസിച്ചില്ല, അത്ര തെറ്റേ ഉള്ളൂ. അതുകൊണ്ട് സഫറേ സഫർ ഇത്തരം നിർത്താൻ നിർത്താൻ പറഞ്ഞു തീർക്കട്ടെ. മ്യൂട്ട് ചെയ്യ. സഫർ ഇത്തരം വെള്ളപൂശലുകളും പെയിന്റ് അടികളുമായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഇപ്പൊ എം എം അക്ബറിനെ ഞങ്ങൾ തുറന്നു കാണിച്ചില്ലേ? എം എം അക്ബറിന് എന്തെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റുന്നത്? എം എം അക്ബർ കുറെ ഈ മനുഷ്യൻ മിണ്ട മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? പറഞ്ഞു തീർന്നു കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞു. പറഞ്ഞു തീർന്നു കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞല്ലോ. മ്യൂട്ട് ചെയ്യ. എന്തിനാ അസഹിഷ്ണുത കാണിക്കും? ഞാൻ പറഞ്ഞല്ലോ മദ്രസ കൾച്ചർ സുഡാപ്പി കൾച്ചർ ഇവിടെ ആരും കാണിക്കാലെന്ന് പറഞ്ഞില്ലേ? ആരും തെറി പറഞ്ഞില്ലോ അതൊക്കെ സഫറിനെ? ഇപ്പൊ ഞാനാണ് നിങ്ങളുടെ ഗ്രൂപ്പിലെ ഈ ഒരു പിന്നെ കോർണർ സ്പീക്കേഴ്സ് കോർണറിലോ നിങ്ങളുടെ ഉസ്മാന്റെ കൗണ്ടർ പോയിന്റിലോ ഒക്കെ ഞാൻ വന്ന എന്നെ ഇത്ര സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കൂ? ഇല്ല. ആ എന്നെ തുടങ്ങുമ്പോൾ തന്നെ തെറി തുടങ്ങും ഇല്ലേ? തെറി പച്ച തെറി ആയിരിക്കും. സഫർ സഹിതം വിളിക്കും പച്ച തെറി. തെറി വിളിച്ചാൽ തന്നെ താഴേക്ക് കിട്ടും. ഇതൊന്നും ഇവിടെ ആരും ചെയ്തില്ലോ. അതുകൊണ്ട് അവിടെ ഇരുന്നു അസഹിഷ്ണുതയാകണ്ട, ഇവിടെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടെ ഇസ്ലാമീയ സംസ്കാരം ആരും കാണിക്കാനാ, ഭയപ്പെടണ്ട. അപ്പോൾ ഈ ഈ ഇത് അപ്പൊ ഇപ്പൊ എം എം അക്ബർ കുറെ കാലം കൂടി ഒരു വീഡിയോ ആയിട്ട് വന്നു. ഇത്രയും കാലം ഒളിവിലായിരുന്നു, ഇപ്പൊ കയറി വന്നു. ഇപ്പൊ കയറി വന്ന വെച്ച് ഈ പറഞ്ഞ ഒക്കെ ഇവിടെ ആൾക്കാരെല്ലാം ശരിക്കും എടുത്ത് ക്ലിയർ ആക്കി പിന്നെ തുറന്നു കാണിച്ചു തന്നു ഇല്ലേ? എല്ലാം ക്ലിയർ ആക്കി പറഞ്ഞു തന്നു. അതുകൊണ്ട് സഫർ എന്തൊക്കെ കൊണ്ടുവന്നാലും ഇവിടെ വില പോവില്ല. ഏത് വേണേ കൊണ്ടു, ഇസ്ലാമിലെ 6-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചത് എന്ത് വേണേ കൊണ്ടുവന്നോ, ഞാനത് പൊളിച്ചടുക്കി കയ്യിലേക്ക് തരാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ എന്തൊക്കെ ന്യായീകരണങ്ങളും വെള്ളപൂശലുകളും മുഹമ്മദിന്റെ ജീവിതവുമായിട്ടോ ഖുർആനുമായിട്ടോ അള്ളാഹുമായിട്ടോ വന്നാലും ഇനി വില പോവില്ല സഫറെ. ഇനി 21-ാം നൂറ്റാണ്ടിൽ വില പോവില്ല. ഇത് കൈത്തുമ്പിൽ വിരൽ തുമ്പിൽ അറിവെത്തിയ കാലമാണ്. ഇനി നിങ്ങൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല. എനിക്ക് പറയാൻ പറ്റോ? ഖുർആനിൽ പേരെടുത്ത് വിമർശിച്ച ഒരാളാണ് അബൂലഹബ്, ശപിച്ച ഒരാളാണ് അബൂലഹബ്. അത് ഞാൻ സമ്മതിക്കുന്നു. ഈ അബൂലഹബ് ഈ പ്രവാചകത്തിൽ ലഭിച്ചപ്പോൾ പ്രവാചകനെ ഏതൊക്കെ തലത്തിൽ ഉപദ്രവിക്കാമെന്ന് എക്സ്പെർട്ട് ഗവേഷണം നടത്തിയ ആളാണ്. അദ്ദേഹം ചെയ്തതിൽ ആദ്യമായിട്ട് മാനസികമായിട്ട് തകർക്കുക എന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ ഉത്ബ ഉത്തൈബ രണ്ട് ആൺമക്കള് പ്രവാചകന്റെ പെൺമക്കളെ കല്യാണം കഴിച്ചിരുന്നു. ആദ്യം തന്നെ അദ്ദേഹം ചെയ്തത് രണ്ട് ആൺമക്കളെ കൊണ്ട് ഡൈവോഴ്സ് ചെയ്യിക്കുകയായിരുന്നു ചെയ്തത്. അത് ചെയ്തത് പോരാതെ പ്രവാചകന്റെ അവസാന പുത്രനായ കാസിമും മരിച്ചപ്പോൾ ഈ അബൂലഹബ് മക്കയിൽ പോയിട്ട് പരസ്യമായിട്ട് വിളിച്ചു വന്ന് അറിഞ്ഞില്ലേ മുഹമ്മദിന്റെ എല്ലാ ആൺമക്കളും മരിച്ചു കഴിഞ്ഞു, മുഹമ്മദ് അബ്തറായി കഴിഞ്ഞു, അതായത് വാലറ്റവനായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചവനാണ് അബൂലഹബ്. ഈ അബൂലഹബ് അത് പരിഹസിച്ചപ്പോഴാണ് ഖുർആനിൽ ആ സൂറത്തിറങ്ങിയത്, ഇന്ന അഹസീനക്കൽ കൗസർ എന്നുള്ള സൂറത്തിറങ്ങിയത്. കേൾക്ക പറഞ്ഞോളൂ.
ഓക്കെ, ഖുർആൻ സൂറത്ത് ഇറങ്ങി മുഹമ്മദ് നബി ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്തപ്പോൾ, അതായത് മുഹമ്മദ് നബിന്റെ മക്കൾ മരിച്ചപ്പോൾ പോലും അത് ഇൻസൾട്ട് ആയി കരുതി മാനസികമായിട്ട് അബു പ്രവാചകന് ഏറ്റവും സംരക്ഷണം നൽകേണ്ട സമയത്ത്, അതായത് അബൂ ലഹബിന്റെ ജ്യേഷ്ഠൻ അബു താലിബ് എല്ലാവിധ സഹായം നൽകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുക എന്നുള്ളത്, പലതവണ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ അവിടുന്ന് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അബൂ ലഹബിന്റെയും രണ്ടൊരു മതിൽക്കെട്ടിന്റെ അടുത്താണ് രണ്ട് വീടുകളും, ആ വീടിൽ നിന്ന് ഇവിടുന്ന് മലിനജലം ആ ഭക്ഷണ പാത്രത്തിലേക്ക് ഒഴുക്കുമായിരുന്നു. പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പെൺമക്കളൊക്കെ അവരുടെ മേത്ത് ചളിവാരി എറിയായിരുന്നു, ഒട്ടകത്തിന്റെ കുടൽമാലകൾ എറിയുമായിരുന്നു. ഏതൊക്കെ തരത്തിന് ഉപദ്രവിക്കാമെന്ന് ഒരു ദിവസം മലവും മൂത്രവും അവിടെ കൊണ്ടിട്ടപ്പോൾ അദ്ദേഹത്തിന് അനുജൻ അംസ തന്നെ അബൂ ലഹബിനെ കൊണ്ട് അത് വാരിപ്പിക്കുന്ന രംഗം കൊണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ മുഹമ്മദിനെയും ആൾക്കാരെയും ഷെയ്ബെ അബി താലിബ് എന്ന സ്ഥലത്ത് പ്രതി ഉപരോധിച്ചപ്പോൾ ഭക്ഷണം കൊടുക്കാൻ സമയത്ത് ആരെങ്കിലും മുസ്ലിങ്ങൾ ഭക്ഷണം സാധനങ്ങൾ വിലക്ക് വാങ്ങാൻ വന്നാൽ ആ മക്ക മാർക്കറ്റിൽ വെച്ചിട്ട് മുസ്ലിങ്ങൾ വിലക്ക് വാങ്ങാൻ വന്നാൽ ആ സാധനങ്ങൾ അബൂ ലഹബ് അതിനേക്കാൾ ഇത്ര ഇരട്ടി വിലക്ക് വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് സാധനം കൊടുക്കാത്ത ഒരവസ്ഥ അബൂ ലഹബ് അവിടെ ചെയ്തിരുന്നു. പിന്നെ ഇവിടെ വിറക് വെട്ടുകാരെന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ മുള്ളും കല്ലും കൊണ്ട് പ്രവാചകന്റെ വീട്ടിന് മുമ്പിൽ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ വീട്ടിന്റെ മുമ്പിൽ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്യാം, ആ ദ്രോഹങ്ങളൊക്കെ ചെയ്ത ആളായിരുന്നു അബൂ ലഹബും അവന്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന് പറയുന്ന സ്ത്രീ. ഈ ഉമ്മു ജമീൽ എന്ന് പറയുന്നത് അബൂ സുഫിയാന്റെ പെങ്ങളാണ്. നാസറിനെ അറിയോ അറിയില്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ രണ്ടു കൂട്ടരും കൂടി പ്രവാചകനെ ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തു. സ്വന്തം കുടുംബക്കാരനായിട്ട് ഒരു സംരക്ഷണം നൽകേണ്ട അബൂ ലഹബ് ഇവിടെ പിന്നെ ഖുറൈശികളുടെ ദേവനാണെന്ന് പറഞ്ഞത് അതിനൊന്നും ഞാനിപ്പോ സംസാരിക്കാൻ താല്പര്യമില്ല. അതൊക്കെ മറ്റൊരു വിഷയമാണ്. അത് ഖുറൈശികളുടെ ദൈവമാണോ ഏകദൈവമാണോ എന്നൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. അത് ഈ സബ്ജക്റ്റിൽ ഇതല്ല. ഈ അബൂ ലഹബിനെ വെളുപ്പിക്കാൻ നടക്കുന്നവരോട് പറയാൻ അബൂ ലഹബ് ചെയ്ത ദ്രോഹങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പഠിക്കാം. സാധാരണ ഒരുപാട് ആൾക്കാർ അവിടെ ഉത്തമത്ത് പറഞ്ഞിട്ടുണ്ട്, മറ്റു ശൈവത്ത് പറഞ്ഞിട്ടുണ്ട്. അവരെയൊന്നും പേരെടുത്തിട്ട് ഇസ്ലാം ശപിച്ചിട്ടില്ല. ഇസ്ലാം ശപിച്ചത് അബൂജാലിനെ പോലും പേരെടുത്ത് ശപിച്ചിട്ടില്ല. ഇവിടെ ശപിച്ചത് അബൂ ലഹബിനെ മാത്രമാണ്. കാരണം അബൂ ലഹബ് ചെയ്ത ദ്രോഹം ഒരു സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ദ്രോഹങ്ങളാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പെൺമക്കളെ പോലും അദ്ദേഹം ഉപദ്രവിച്ചിരുന്നു. പ്രവാചകന്റെ വീട്ടിലേക്ക് മലമൂത്രം വാരി എറിഞ്ഞിരുന്നു. അവിടുത്തെ അബൂ ലഹബിന്റെ പ്രശ്നം അതൊന്നുമല്ല, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചൊന്നല്ല. കാരണം അവിടെ വിഗ്രഹങ്ങൾ വിറ്റ് കാശ് ഉണ്ടാക്കുന്ന അബൂ ലഹബിന്റെ ആ കച്ചവട വ്യവസ്ഥിതിയെ ഇസ്ലാം എതിർത്തു. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കാണുന്ന ഇസ്ലാം അതാണ്. ഇസ്ലാം അബൂ ലഹബിന്റെ കച്ചവട വ്യവസ്ഥ, അവിടെ പലിശ കച്ചവടത്തിന്റെ ഹെഡ് ഓഫീസ് ആയിരുന്നു അബൂ ലഹബ്. തനിക്ക് കിട്ടാനുള്ള പലിശ കിട്ടാനുള്ള വഴിയായിട്ട് ബദ്രി യുദ്ധം നടക്കുമ്പോൾ തനിക്ക് പലിശ കിട്ടാൻ കുറ്റി കിട്ടാനുള്ള ഒരു യുദ്ധത്തിനയച്ച അത്രത്തോളം പലിശ, അതായത് ഒരു നിർണായക യുദ്ധത്തിൽ പോലും പങ്കെടുക്കാതെ തന്നെ പലിശ കിട്ടാനുള്ളവരുടെ യുദ്ധത്തിനയച്ചാലാണ് അബൂ ലഹബ്. അതുകൊണ്ടാണ് അബൂ ലഹബിനെ ശപിച്ചത്. കാരണം അബൂ പ്രവാചകന്റെ കുടുംബത്തിന് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അബൂ ലഹബിന് ആ പ്രത്യേകത കിട്ടുമായിരുന്നു. പക്ഷെ അബൂ ലഹബ് ചെയ്തത് എല്ലാ വിധത്തിലും വഹാ തോന്നിയാസായിരുന്നു, തെണ്ടിത്തരമായിരുന്നു. പ്രവാചകനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മുസ്ലിങ്ങളെ ഉപദ്രവിച്ച ഒരാളാണ് അബൂ ലഹബ്. ഇത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. അല്ലാതെ അബൂ ലഹബ് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത മാത്രമല്ല, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരു ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്ര പറയാനുള്ളൂ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഈ ഇസ്ലാമിന് വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഞാനൊരു വ്യക്തമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇസ്ലാം വിട്ടുപോയ മുർത്തദ്ദുകളെ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ മുർത്തദ്ദുകളെ കൊല്ലണമെന്ന് പറയുന്നത്. ഇസ്ലാം വിട്ടുപോയ മുർത്തദ്ദുകളെ പ്രവാചകന്റെ കാലത്ത് വധശിക്ഷ നടപ്പിലാക്കിയതിന് നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാൻ കഴിയോ? ഇസ്ലാം മതം ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ ഇപ്പൊ ഈ അല്ലെങ്കിൽ നാസർ കൊടിമരത്തിനെ പോലെയോ അല്ലെങ്കിൽ മറ്റേ ലിയാക്കത്തിനെ പോലെ ഞങ്ങൾ മതം വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി മതം വിട്ടുപോയ ആരെയെങ്കിലും ഇസ്ലാമിക സമൂഹത്തിൽ കൊന്നതായിട്ട് നിങ്ങൾക്ക് തെളിവുകൾ കാണിച്ചു തരാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ആ തെളിവുകൾ കൊണ്ട് ഏത് വ്യക്തിയെ ആര് കൊന്നു, ഏത് പ്രവാചകന്റെ കാലത്ത് കൊന്നോ അല്ലെങ്കിൽ ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലത്ത് കൊന്നോ നാല് ഖലീഫമാരുടെ കാലത്ത് കൊന്നോ എന്ന് നിങ്ങൾക്ക് തെളിവുകൾ കാണിച്ചു തരാൻ കഴിയോ? ഏതെങ്കിലും ഒരു മുർത്തദ്ദിനെ കൊന്നതായിട്ട് നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാൻ കഴിയോ? ഇല്ല. സഫർ ഭായി കാണിച്ചു തരാം, ഒന്ന് മ്യൂട്ട് ചെയ്യൂ, കാണിച്ചു തരാം. അതായത് സൂറ അഹ്സാബില് അല്ല സോറി സൂറ അഞ്ചില് 33-ാമത്തെ ആയത്തില് പറയുന്നുണ്ട് ഈ ഈ കയ്യും അതായത് മുർത്തദിനെ അല്ലെങ്കിൽ പ്രവാചകനോട് അള്ളാഹുവിനോ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ കയ്യും അവന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വെട്ടിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഒരു ഒരു ഹദീസ് ഉണ്ട്, ഒരു ഒട്ടകത്തിനെ കട്ടുകൊണ്ടുപോയിട്ട് ഒരു നാലഞ്ച് ആൾക്കാര് ഒരു ഒട്ടകത്തിനെ കട്ടുകൊണ്ടുപോയിട്ട് ഒട്ടകത്തിനെ നോക്കുന്ന ആളെ വധിച്ചിട്ട് ഒട്ടകത്തിനെ കട്ടുകൊണ്ടുപോയി,
പ്രവാചകൻ ഇത് ഇത് അറിഞ്ഞപ്പോ ആ കട്ടുകൊണ്ട നേരത്തെ ഇസ്ലാം മതം സ്വീകരിച്ച ആൾക്കാരായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചപ്പോ അവര് ഇസ്ലാം മതത്തിൽ നിന്ന് മുർത്തതായിട്ട് ഒട്ടകത്തിന് കട്ടുകൊണ്ടുപോയി, ഒട്ടകത്തിന്റെ നോക്കുന്ന ആളെയും കൂടെ കൊന്നിട്ടാണ് കൊണ്ടുപോയത്. പ്രവാചകൻ ഇത് അറിഞ്ഞപ്പോ അവരെ പോയി പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. പിടിച്ചു കൊണ്ടുവന്നിട്ട് പ്രവാചകൻ അവരെ എന്താ ചെയ്തത്? ഇത്രയും ദാരുണമായി ഇത്രയും എന്താ ക്രൂരത ഉള്ള ഒരു ശിക്ഷയാണ് അത് അവർക്ക് കൊടുത്തത്. കയ്യിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കയ്യും കാലും വെട്ടിയിട്ട് രണ്ട് കണ്ണുകളും ചുഴുന്നെടുത്തിട്ട് എന്താണ് മരുഭൂമിന്റെ വേലി തട്ടിട്ട് വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ ആൾക്കാരെ കൊല്ലുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇതറിയാലോ സഫറിനെ, ഇത് കഴിഞ്ഞിട്ട് ഒരു ഒരു വ്യക്തി പ്രവാചകനോട് ഒരു സഹാബി ചോദിച്ചു എന്തിനാണ് അത് ഇവരെ ശിക്ഷിച്ചതെന്ന്. കാരണം വെച്ചാൽ ഇവര് മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് തെറ്റുകളാണ് ഇവര് ചെയ്തത്. ഒന്ന്, ഒട്ടകത്തിനെ കട്ടുകൊണ്ടുപോയി. രണ്ടാമത്, ഒട്ടകത്തിനെ മേയ്ക്കുന്ന ആള് വധിച്ചു. മൂന്നാമത്, ഇവര് ഇസ്ലാം മതം ഉപേക്ഷിച്ചു. പ്രവാചകൻ പറയാണ് ഇവരെ കൊന്നത് ഇവര് മതം വിട്ടുകൊണ്ടാണെന്ന്, കുഫറാണെന്ന്. ഞാൻ ഒരു ഹദീസ് ഞാനിപ്പോ വായിക്കാം. ആ ഇതുള്ളത് സുനൻ ആൻഡ് നാസായിലെ സഹീഹ് ആയിട്ടുള്ള ഒരു ഹദീസാണ്. 306 നിങ്ങൾ വേണേ നോക്കിക്കോളൂ. എന്താണ് sunna.com അത് ഇത് ഇംഗ്ലീഷിലാണ്. ഞാനിത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് പറയാം. അതായത് ഇറ്റ് വാസ് നറേറ്റഡ് ഫ്രം അനസ് ബിൻ മലിക് ദാറ്റ് സം ബദോവിൻസ് ഫ്രം ഉംറ കെയിം ടു ദ പ്രോഫറ്റ് ആൻഡ് ബിക്കേം മുസ്ലിംസ് ബട്ട് ദ ക്ലൈമറ്റ് ഓഫ് അൽ മദീന ഡിഡ് നോട്ട് സൂട്ട് ദം. Their skin turned yellow and their stomachs became swollen. The messenger of Allah sent them to some pregnant camels of his and told them to drink their milk and urine until they recovered. അതായത് ചില ബദൂയിന്മാരെ അസുഖങ്ങളായിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് വന്നപ്പോ അവര് മുസ്ലിങ്ങളായി, അവര് ഇസ്ലാം മതം സ്വീകരിച്ചു. യാ ഇലാ ഇല്ലല്ല മുഹമ്മദുൽ റസൂലല്ല പറഞ്ഞു. പറഞ്ഞപ്പോ അവര് പറഞ്ഞു മദീനയുടെ കാലാവസ്ഥ നമുക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ഈ ആ ഒട്ടകത്തിന്റെ പാലും ആ ഒട്ടകത്തിന്റെ മൂത്രവും കുടിച്ചോളാൻ പറഞ്ഞു. അത് അവര് എന്താ സേവിച്ചപ്പോൾ അത് അവര് അസുഖമൊക്കെ മാറി അവർ ആരോഗ്യപരമായി. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്? ദെൻ ദേ കിൽ ദ ക്യാമൽ ഹെർഡർ ആൻഡ് ഡ്രോ ദ ക്യാമൽ സെവേ. അപ്പൊ അവര് ആ ഒട്ടകത്തിനെ കൊന്നിട്ട് ഒട്ടകത്തിനെ അത് അവര് കട്ടുകൊണ്ടുപോയിട്ട് അത് ഒട്ടകത്തിനെ നോക്കുന്ന ആള് അത് അവര് വധിച്ചു. ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ സെൻഡ് പീപ്പിൾ ആഫ്റ്റർ ദം ആൻഡ് ദേ വർ ബ്രോഡ് ബാക്ക്. ദർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വർ കട്ട് ഓഫ് ആൻഡ് ദർ ഐസ് വർ സ്മോൾഡേർഡ് വിത്ത് ബേണിംഗ് നെയിൽ. അതായത് കണ്ണുകൾ ചുഴുന്നെടുത്തിട്ട് കാലും കയ്യും അപ്പുറം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വെട്ടിയിട്ടപ്പോ ദ കമാൻഡർ ഓഫ് ദ ബിലീവേഴ്സ്, അതായത് ബിലീവേഴ്സിന്റെ ഈ വിശ്വാസികളുടെ കമാൻഡർ ഒരു അബ്ദുൽ മലിക് എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു Were they being punished for kufr or for a sin? അത് ഏത് പാപത്തിനാണ് അത് നിങ്ങൾ അവരെ ഈ ഇത്രയും വലിയ ശിക്ഷ കൊടുത്തിരിക്കണെന്ന് ചോദിച്ചു. കുഫറിനാണോ വേറെ വല്ല മത വേറെ വല്ല പാപം ചെയ്താണ്? അപ്പൊ പ്രവാചകൻ പറഞ്ഞു ഫോർ കുഫർ. കുഫർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്ലാം മതം വിട മുർത്തതാവ. അപ്പൊ സഫറെ മനസ്സിലായില്ലേ? സഫറ് ചോദിച്ചു. ഓക്കെ, ഈ സംഭവം മദീനയിലെ കുറച്ച് അഹ്റാബികൾ, അതായത് ഈ ബദുക്കൾ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ഇതിനെ കുറിച്ച് പഠിക്കണം. രണ്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവര് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പഠിക്കണം, നിങ്ങൾ ഒരു ഒട്ടകത്തിനെയും ഒരു അടിമയെയും വിട്ടു തരണം, ഞങ്ങൾക്ക് നിങ്ങളുടെ നഗര ജീവിത ശീലമില്ല, ഞങ്ങൾ ഗ്രാമത്തിൽ. ഇപ്പൊ പ്രവാചകൻ അവർക്ക് ഒരു ഒട്ടകത്തെയും ഒരു അടിമയെയും വിട്ടുകൊടുക്കുകയും
അവര് അവിടെ ഒരു തമ്പ് കെട്ടി താമസിക്കുകയും രാത്രി മതോന്മത്തരായിക്കൊണ്ട് അവരെ ഒട്ടകത്തെ കൊല്ലുകയും ആ ജീവിയെ കൈയും കാലും വെട്ടി നിഷ്കരണം കൊല്ലുകയും അത് കൂടാതെ അവരെ സേവിക്കാനായിട്ട് അടിമയെ ഇടത് കാലും ആദ്യം ഇടത് കൈ വെട്ടി വലത് കാല് വെട്ടി പിന്നെ ഇടത് കാല് വെട്ടി പിന്നെ ഇതിന്റെ റെഫറൻസ് പറയൂ. ഇങ്ങനെയൊന്നും പറയും. നിങ്ങൾ ഈ പറയുന്ന കഥ ഞങ്ങൾക്ക് സഫർ പറയുന്നതിന്റെ റെഫറൻസ് പറഞ്ഞതിന് ശേഷം പറയുക. ഈ ഹദീസ് ഇങ്ങനെയല്ല, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെയല്ല ഉള്ളത്. ഉക്കിൽ ഉറയുന്ന ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ അടിമയിലെത്തുകയും എന്നെ പറയാൻ സമ്മതിക്കാം. നിങ്ങൾ അതിന്റെ മാന്യത കാണിക്കാം. നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടില്ലേ? അതിനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞോ. അതല്ല എന്റെ മര്യാദ. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ സംസാരിച്ചോ, അതിനുശേഷം നിങ്ങൾ കൗണ്ടർ ചെയ്തോ. അതല്ല ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞതിന്റെ കൗണ്ടർ ചെയ്തില്ലല്ലോ. അല്ല, ആലങ്ങാട് അബുദാബിന്റെ എക്സ്പെർട്ട് ആണ്. ആലങ്ങാട് ഞാൻ പറഞ്ഞതിന് ശേഷം ഞാനിത് പറയാൻ കാരണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. റെഫറൻസ് നിങ്ങള് നിങ്ങൾക്ക് ഈ ഉത്തരം മുട്ടുമ്പോ എന്നെ മ്യൂട്ട് ചെയ്യാ. സഫർ റെഫറൻസ് പറഞ്ഞിട്ട് പറയൂ. ഈ തേക്കോണത്തിന്റെ പറയല്ലേ? അപ്പൊ ജമ്മ ടീച്ചർ ക്ലിയർ ആയിട്ടുള്ള കാര്യം പറഞ്ഞ റെഫറൻസ് പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞോളൂ എന്തുവാണെങ്കിലും. ഞാൻ മറുപടി പറയാം. അല്ല, സഫറിന്റെ ഇങ്ങനെ മറുപടി കേട്ടിട്ട് കാര്യമൊന്നുമില്ല. റെഫറൻസ് ഇല്ലാതെ സഫർ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല. ഇത് വെറുതെ കഥ പറയുന്നതാണ്. പിന്നെ ആലങ്ങാളം പറഞ്ഞു കുഫർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതാണ്. കുഫർ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. ഇവിടെ കുഫർ കൊണ്ട് ഇപ്പൊ കഫറാന്ന് പറഞ്ഞ കർഷകനെയും കാഫർ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം മറക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലാണ്. അവരവിടെ നിഷേധം കാണിച്ചു മദീനയില്. ഇപ്പൊ ഇവിടെ നിന്ന് യുക്തിവാദികൾ ജബ്ബാറിനെ പോലെയുള്ളവർ ഈ വാദത്തിന് മറുപടി പറയുന്നത് എന്താണ്? അവിടെ മദീനയിൽ അറേബ്യയിലെ അടിമകളെ കൊന്ന ശിക്ഷയില്ലാന്ന്. കാരണം അടിമക്ക് നീതി ഉറപ്പാക്കേണ്ടത് ആവശ്യമുണ്ട്. അടിമകളുടെ രക്തത്തിനും പകരം വീട്ടേണ്ടത് ഇസ്ലാമിക റഫറൻസ് റഫറൻസ് ഇല്ലാതെ ചുമ്മാ അങ്ങനെ നിങ്ങൾ എവിടെ തന്നെ? നിങ്ങൾ ആദ്യം പറഞ്ഞു, ആദ്യം പ്രസംഗിച്ച ആദ്യം നിങ്ങൾ 20 മിനിറ്റ് പ്രസംഗിച്ചതിന് ഒരു റഫറൻസ് പോലും നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ അബുലഹബന്റെ ശവിക്കപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ഒരു റഫറൻസ് നിങ്ങൾ പറഞ്ഞില്ല. ഇവിടെ കിടന്ന് ഇസ്ലാമിക സംസ്കാരം കാണിക്കരുത്. സഫറിന്റെ അവസരം നിന്നും ശരിക്കും അവസരം നിന്നും ഉള്ള കാര്യം പറയുന്നത് സഫർ കണ്ട് ബേളം വെക്കരുത്. സഫർ പറഞ്ഞതിന് ഒന്നിനും റഫറൻസ് ഇല്ല. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചായിരുന്നു സഫർ ഉമ്മ അങ്ങനെ തള്ളുകയാണ്. അബുലാബിന്റെ കാര്യമൊക്കെ ഇങ്ങനെ തള്ളി, ഒന്നിനും റഫറൻസ് ഇല്ല. ചുമ്മാ കള്ളമാണ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ആ പരിപാടി നടക്കുക. സഫർ പറഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ റഫറൻസ് കാണിക്കണം. സഫർ നേരത്തെ അബുലാബിന്റെ കാര്യമൊക്കെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ കെട്ടി തലാക്ക് കൊടുത്തു, അവിടെ ചെയ്തു ഇവിടെ ചെയ്തു. ഒരു ചരിത്രഗ്രന്ഥത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആകെ ചെയ്തിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ മാലിന്യം വലിച്ചെറിഞ്ഞു. മാലിന്യമല്ല, ഈ ചൂലുകൊണ്ട് നമ്മള് അടിച്ചു കൂട്ടുമല്ലോ. അടിച്ചു കൂട്ടിയച്ചാൽ അത് മുഹമ്മദ് നബി വരുന്ന വഴിയിലിട്ടിരിക്കുന്നു, വഴിയിലിട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതിനാണ് അദ്ദേഹത്തെ ഈ പ്രാക്കെല്ലാം പ്രാഗ് ചെയ്തും അദ്ദേഹത്തെ ഈ കൊല്ലാക്കൊല കാണിച്ചതും അദ്ദേഹം എല്ലാ കാലത്തും നരകത്തിലാക്കിയതും. അതേ ഉള്ളൂ ഈ ചരിത്രത്തെ പറയുന്നത്. ബാക്കിയെല്ലാം പുള്ളി ഇങ്ങനെ ഏതോ ചുമ്മാ ഈ സീറകളിൽ നിന്ന് എടുത്ത് തള്ളുന്നതാണ്. അതുകൊണ്ട് സഫറിന്റെ തള്ളി ഇവിടെ നടക്കുക. അതെന്താ വെച്ചാൽ വ്യക്തമാണ്. പ്രവാചകനോട് ചോദിക്കുകയാണ് ഇവരെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ അവര് മൂന്ന് കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, ഒട്ടകത്തിനെ കട്ടുകൊണ്ടുപോയി. പിന്നെ ആ ഒട്ടകത്തിനെ നോക്കുന്ന ആ ഒരാളെ വധിച്ചു. പിന്നെ അവർ ഇസ്ലാം മതം സ്വീകരിച്ച ആൾക്കാര് ഇസ്ലാം മതത്തിന് മുർത്തതായി. അപ്പൊ പ്രവാചകനോട് ചോദിക്കാൻ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ചെയ്യണത്? അപ്പൊ പ്രവാചകൻ മറുപടി പറയാണ് അവർ ഇസ്ലാം മതം വിട്ടുകൊണ്ട്. അത് പറയുന്നത് കുഫർ എന്നാണ്. കുഫർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നു, മതത്തിനെ നിഷേധിച്ചു എന്നാണ് പറയുന്നത്. സുനൻ നസായി 4043 വായിക്കൂ, വായിക്കൂ, ആരെ എടുത്ത് വായിക്കൂ? സുനൻ നസായി 4043 നിങ്ങളെടുത്ത് വായിക്കൂ. നിങ്ങൾ നിങ്ങൾ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെയാണ്. ഉക്കിൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട കുറച്ചാളുകൾ മദീനയിലെത്തി. അവർക്ക് പകർച്ചവ്യാധി പിടിപെട്ടു. അവരോട് പ്രവാചകൻ കൽപ്പിച്ചു, നിങ്ങൾ ഒട്ടകമൂത്രം കുടിക്കാനും ഒട്ടകത്തിന്റെ പാല് കുടിക്കാനും. അങ്ങനെ അതവര് ചെയ്തു. അവരുടെ പകർച്ചവ്യാധി മാറി. പിറ്റേന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് ഒട്ടകത്തിന്റെ ഇടയനെ കൊല്ലുകയും ആ ഒട്ടകത്തെ
പിടിച്ചു കെട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു ആളുകൾ. നേരം വെളുത്തപ്പോഴേക്ക് പ്രവാചകൻ വിവരമറിഞ്ഞു, അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അവരെ കൊണ്ടുവന്നു, അവരുടെ ഇരു കാലുകളും ഛേദിക്കാൻ പ്രവാചകൻ ഉത്തരവിട്ടു, ഇരു കൈകളും ഛേദിക്കാൻ ഉത്തരവിട്ടു, ഇനി ഒരു മാംസകഷ്ണമായി കണ്ണുകൾ രണ്ടും ചൂഴ്ന്നെടുക്കാൻ ഉത്തരവിട്ടു. ഇത് മൂന്നും കഴിഞ്ഞപ്പോൾ പൊരി വെയിലത്തിട്ടേക്ക് അവര് വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇതാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. നസായിലുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചതിന്റെ മൂന്ന് കാരണങ്ങളാണ് ഇപ്പൊ ആലങ്ങാടൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ വരികയും ഒട്ടകത്തെ തന്നിട്ട് പഠിക്കാൻ പറയുകയും ചെയ്തതായിട്ടൊന്നുമല്ല ബുഖാരിയിലുള്ള.